പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് ആർത്രൈറ്റിസ് ഉണ്ടാവാൻ ബേസിക് കാരണം എല്ലിന് ബലക്കുറവ് ഉണ്ടായിട്ട് സന്ധികൾ സന്ധികളെ അഫക്ട് ആവുന്നതാണ് ഇത് നോർമൽ കോഴ്സിൽ ഒരാളിന് ഒരു സ്ത്രീക്ക് പ്രായം ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് വരും സംഭവമാണ് ഇതല്ലാണ്ട് നേരത്തെ ചെറുപ്രായത്തിലോ അത് കുറച്ച് കഴിഞ്ഞിട്ടോ മുട്ടിലോ ഇടുപ്പിലോ ഏതെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫ്രാക്ചർ ജോയിൻറ്റ് ഇൻവോൾഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ആർത്തൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിന് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാം സെയിം ആയിരിക്കാം പക്ഷേ കൂടുതൽ ആർത്തൈറ്റിസ് കാണുന്നത് ലേഡീസിലാണ് കമ്പയർ ടു മെയിൽ തേമനും കൂടുതൽ ലേഡീസിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ റേഡിയോളജിക്കൽ ഫാൻ അതായത് എക്സ്റേ എടുത്ത് നോക്കുക പിന്നെ സ്കാനിങ് എം ആർ ഐ സ്കാനിങ് അതൊക്കെ വേറെ ഡീറ്റെയിൽ വല്ല ഡീറ്റെയിൽ പോകാനൊക്കെ ചെയ്യാൻ മതി പിന്നെ എല്ലിൽ അസ്ഥിക്ക് ബലക്ഷയമുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ പല ടെസ്റ്റുകളും ഇപ്പോഴും വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റിയും ബ്ലഡിൽ ഡെക്സ സ്കാനുണ്ട് ബി എം ഡി ടെസ്റ്റ് അങ്ങനെ പലതും ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിഷ്യൽ ഇൻഷ്യൽ എന്ന് പറയാനായിട്ട് പേഷ്യൻ്റിന് വേദന കുറയ്ക്കുക വേദന കുറയ്ക്കാനായിട്ട് വേദന സംഹാരികൾ കുറച്ചുള്ളവർക്ക് ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്യും കുറച്ച് എക്സസൈസ് കൊടുത്തി ഈ സന്ധിക്ക് മേളിൽ തായിട്ടുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക ഇങ്ങനെ കുറച്ച് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് മുട്ടിന് മുട്ടിൽ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന ഒരു ഒരിതുണ്ട് ഹൈലുറോണിക് ആസിഡുണ്ട് പിന്നെ വേദന സംഹാരികൾ മുട്ടിനകത്ത് ഇഞ്ചെക്ട് ചെയ്യുന്ന ഇതുകൊണ്ട് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്ന ഒരു ഇതുമുണ്ട് ഇതിലും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ സർജിക്കൽ ഓപ്ഷനിലേക്കാണ് പോകുന്നത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആതോറേറ്റീസ് എന്ന് പറയാൻ പറയുന്നത് സർജറീസ് ആണ് ജോയിന്റ് റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നീ ചെയ്യുന്നുണ്ട് ഉണ്ട് ഷോൾഡർ ഉണ്ട് ഈവൻ എൽബോ റീപ്ലേസ്മെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വളരെ കോമൺ ആയിട്ട് ചെയ്യപ്പെടുന്ന സർജറീസ് ആണ് ഹിപ്പ് റീപ്ലേസ്മെൻ്റും നീ റീപ്ലേസ്മെൻറ്റും അതായത് ആ തേയ്മാനം വന്ന സന്ധികളുടെ ആ ഭാഗത്തിലെ വിൽ ബി റീപ്ലേസ് ബൈ മെറ്റൽ ഇംപ്ലാന്റ്സ് പല തരത്തിൽ അവൈലബിൾ ആണ് അത് ഇടുപ്പിൻ്റെ ആലുഷ്യൽ മുട്ടിൻ്റെ ആയാലുഷ്യം രണ്ട് തരത്തിൽ സിമെൻറ്റഡുണ്ട് അൺ സിമെൻ്റ് ഉണ്ട് ഇത് ഇത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് തിരിച്ച് മൊബിലൈസ് ചെയ്യുന്നതാണ് ഇത് ആഫ്റ്റർ ദിസ് റീപ്ലേസ്മെൻറ്റ് സർജറി പേഷ്യൻ്റിനെ കിടത്താറില്ല അത് എർലിയസ് പേഷ്യൻറ്റെ മൊബിലൈസ് ചെയ്ത് ബാക്ക് ടു നോർമൽ ലൈഫ് ആക്കുന്നതാണ് ഇത് ദിസ് ഈസ് ദ ഫൈനൽ മെയിൻ സ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ആത്രട്ടിക് പേഷ്യൻറ്റ് ഈ ജോയിൻറ്റ് റീപ്ലേസ്മെന്റ് മെയിൻലി ചെയ്യുന്നത് കുറച്ച് പ്രായം ചെന്നവരിലാണ് അമ്പത്തഞ്ചാറ് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് പ്രധാനമായിട്ട് ചെയ്യപ്പെടുന്നത്